ബിസിനസ് മാനേജ്മെൻറ്റ് എക്സാമിൻ്റെ ഗൈഡ്ലൈൻസും ടിപ്സൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രീ മാർക്ക് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ, എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. ഇപ്പോൾ ഈ ഒരു ഇയറിൽ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആയിരിക്കുക? അപ്പോൾ എത്രത്തോളം എഴുതണം? ഇപ്പോൾ 3 മാർക്കിന് എത്ര എഴുതണം? എസ്സേ എത്ര എഴുതണം? അതേപോലെ തന്നെ ഇത് രീതിയിൽ എഴുതണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വേഗത്തിൽ എക്സാം ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3rd semester എക്സാമിൻ്റെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വരുന്ന കുട്ടികൾക്ക് പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് പണ്ട് 2 മാർക്ക് എന്നുള്ള രീതിയിലായിരുന്നു പാറ്റേൺ ഉണ്ടായിരുന്നത്. അതായത് 2 മാർക്ക്, അതിനുശേഷം എന്താണ് 5 മാർക്ക്, അങ്ങനെയായിരുന്നു പാറ്റേൺ. പക്ഷെ ഇപ്പോൾ ലിബറൽ ആക്കി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് 3 മാർക്ക്, ദെൻ 6 മാർക്ക്, 10 മാർക്ക് എന്നുള്ള പാറ്റേൺ. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതേ പാറ്റേൺ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, 3rd semester കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സെക്ഷൻ എ ഉണ്ട്. അതായത് സെക്ഷൻ എയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആൻസർ അറ്റ്ലീസ്റ്റ് 10 questions, 10 questions എങ്കിലും മിനിമം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 മാർക്ക്, ഓരോന്നിനും 3 മാർക്കാണ്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡ്. നിങ്ങൾക്ക് ഇത് മൊത്തം അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇത് മൊത്തം അറ്റൻഡ് ചെയ്യാം. ഓവറോൾ സീലിംഗ് 30 ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 15 അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോ 10 അറിയുള്ളൂ എന്ന് വെച്ചാൽ 10, മിനിമം 10 എങ്കിലും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. 15 അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 15 അറ്റൻഡ് ചെയ്യാം, 12 അറ്റൻഡ് ചെയ്യാം, 13 അറ്റൻഡ് ചെയ്യാം. സീലിംഗ് 30 ആയിരിക്കും. ഇപ്പോൾ 3 മാർക്കാണല്ലോ, ഓരോന്നിനും 3 മാർക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 1st ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, 2nd ആൻസർ ചെയ്തപ്പോൾ 2 മാർക്ക്. അങ്ങനെ അങ്ങനെ ചിലപ്പോൾ എല്ലാത്തിനും 3 മാർക്ക് തന്നെ കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 15 അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ആ 30 മാർക്ക് എവിടെ നിന്നെങ്കിലൊക്കെ കൂട്ടി 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 30 മാർക്ക് നിങ്ങൾക്ക് ഓവറോൾ കിട്ടും. ഓവറോൾ എന്തായാലും 30 തന്നെയാണ് അവർ ഇട്ടുതരുള്ളൂ, അതിന് കൂടുതൽ ഇട്ട് തരില്ല. അപ്പോൾ ബെസ്റ്റ് ഈ 15 നല്ല സ്കോർ ഉള്ളത് അവർ എടുത്തെടുത്ത് 30 ആക്കാനാണ് നോക്കുക. ഇപ്പോൾ ഇതിനും എല്ലാത്തിനും ഓരോ മാർക്കാണ് ഇട്ടിട്ട് പോയെന്നുണ്ടെങ്കിൽ 15 കിട്ടുള്ളൂ. എങ്കിലും 2 മാർക്ക്, ചിലതിന് 3 മാർക്ക് തന്നെ അങ്ങനോടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും 30 മാർക്ക് ഓവറോൾ സീലിംഗ് കിട്ടത്തക്ക രീതിയിൽ അവർ മാർക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ 15 അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെന്ന് വെച്ചാൽ ഇവിടെ 1 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റിനൊക്കെ 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതെടുക്കും, ബെസ്റ്റ് ആയിട്ടുള്ളത് എടുക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെക്ഷൻ എ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. 15 നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ 1-2 വിടുക, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. ഇനി ഈ 3 മാർക്കിന് എത്രത്തോളം എഴുതണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പാറ്റേൺ ആവും തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇൻ കേസ് ഇപ്പൊ 2 മാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കാണെന്നാലും എത്ര എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതൊരു ഷീറ്റാന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു കാൽഭാഗം, അതായത് 2 മാർക്കിന് നമ്മൾ പറയുക ഒരു 4 വരി എഴുതാനാണ് പറയുക. അപ്പോൾ ഒരു 3 മാർക്കാകുമ്പോൾ ഒരു 6 വരി 7 വരി ഒക്കെ എഴുതിയാൽ മതി. അതിന് കൂടുതൽ എഴുതാൻ നിൽക്കണ്ട. ഇപ്പോൾ ഒരു പേജിൻ്റെ 3/4 അങ്ങനെയൊന്നും എഴുതാൻ നിൽക്കണ്ട. 3 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 6 വരി അല്ലെങ്കിൽ 7 വരി, പോട്ടെ 8 വരി എങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, 3 മാർക്കിന് അത്ര എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മാനേജ്മെൻറ്റ് എന്താണെന്ന് മാത്രമായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു ലൈനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതിയിട്ട് അതിന് താഴെ അതിൻ്റെ 2 ഫീച്ചേഴ്സും കൂടിയും ഫീച്ചേഴ്സിന് ഹെഡിങ് കൊടുത്തിട്ട് 2 points കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് 3 മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പ്ലാനിങ് മാത്രം എഴുതാതെ അതിന് താഴെ എന്തും കൂടി എഴുതി വയ്ക്കുക? അതിൻ്റെ 2 ഫീച്ചേഴ്സും കൂടി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ 3 മാർക്ക് ആവുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദറിന്റെ പേര് എഴുതുക, സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ 2 ഫീച്ചറോ ഒബ്ജക്റ്റീവോ നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനും അങ്ങനെ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ സ്കേലാ ചെയ്യാൻ ചോദിച്ചു. സ്കേലാ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൻറി ഫയോളിൻ്റെ 14 principles വരുന്ന ഒരെണ്ണമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹെൻറി ഫയോളിൻ്റെ കാര്യങ്ങളും ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് എന്താണ് ആദ്യം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്ന് ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ മാത്രം എഴുതി വയ്ക്കരുത്. 2 ഫീച്ചേഴ്സോ 2 ഒബ്ജക്റ്റീവ്സോ എങ്ങാനും താഴെ അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് എഴുതിക്കോളൂ കേട്ടോ. ഇതാണ് സെക്ഷൻ എനെ കുറിച്ച് പറയാനുള്ളത്.
ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോ ഇവർ പറഞ്ഞിട്ടുണ്ട് ആൻസർ അറ്റ്ലീസ്റ്റ് 5 questions. 5 questions എങ്കിലും ആൻസർ ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 6 marks. ഓരോ ക്വസ്റ്റിനും 6 marks, അതായത് 5 × 6 അങ്ങനെ 30 marks സീലിംഗ് ഇതിന് വരിക. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡ്. ഇതും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ടാണ് 30 marks ഇവരാക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾ 1 mark 2 marks ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത്രയും കിട്ടിയില്ലെങ്കിലും 1 or 2 നിങ്ങൾക്ക് വിടാം, എങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിൽ നമുക്ക് 6 marks അല്ലേ. 6 marks എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു പുറം നിങ്ങൾ ഫുള്ളായിട്ട് എഴുതാം. ഓക്കെ, 6 marks എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു പുറം ഫുള്ളായിട്ട് നിങ്ങൾ എഴുതുക. അപ്പുറത്തേക്ക് കുറച്ച് കടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പുറമെങ്കിലും മിനിമം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ 5 questions or 6 questions ഒക്കെ ഈ പോർഷനിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഫീച്ചേഴ്സ് ചോദിച്ചു, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതിയിട്ട് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രിൻസിപ്പിൾ ചോദിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ആ സംഭവം എന്ന് എഴുതിയിട്ട് പ്രിൻസിപ്പിൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ട് വീണ്ടും അത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയായിട്ടും ഡിഫൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷോർട്ട് എസ്സേ ആണല്ലേ ഇത്. അപ്പം അത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നിൽക്കണ്ട. ഒരു പുറമെങ്കിലും മിനിമം എഴുതിയിട്ടുണ്ടായിരിക്കണം. 1.5 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1.5 നന്നായിട്ട് എഴുതുന്നവരാണെങ്കിൽ 1.5 കടക്കും എഴുതി വരുമ്പോൾ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ ലെവൽസ് ചോദിച്ചു, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു. എന്താണ് മാനേജ്മെന്റ് എന്ന് എഴുതിയിട്ട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് അത് ലെവൽസിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ആൻസർ എനി 2 questions, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 marks. ഇതിലെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, ചെയ്യണ്ട, കാരണം സമയം ഉണ്ടാവില്ല. അതിനുവേണ്ടി സമയം കളയാൻ നിൽക്കണ്ട. ഏതെങ്കിലും ബെസ്റ്റ് 2 നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം, നന്നായിട്ട് അറിയാവുന്ന 2 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അതിന് 10 marks കേട്ടോ. 20 marks സീലിംഗ് വരുന്നത്. അപ്പോൾ 10 marks, അതായത് 2 questions അറ്റൻഡ് ചെയ്യാം നിങ്ങൾ അതിൽ നിന്ന്. 4 questions 3 questions അറ്റൻഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഓക്കെ, പിന്നെ ഇത് എഴുതുമ്പോൾ ഒരു 2.5 എഴുതുക, അതായത് ഒരു പേപ്പറിൻ്റെ ഈ പുറം ഫുൾ എഴുതുക, ഇതിൻ്റെ അപ്പുറത്തെ പുറം ഫുൾ എഴുതുക, ദെൻ അപ്പുറത്തെ പുറം ഒന്ന് എഴുതുക, അതായത് 2 sheets ഒരു പുറം കൂടി എഴുതുക. അങ്ങനെ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 2.5 മാക്സിമം ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ 2.5 ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എസ്എ ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, പിന്നെ ഫീച്ചേഴ്സിന് ഹെഡിങ് കൊടുത്തിട്ട് ഫീച്ചേഴ്സ് താഴോട്ട് എഴുതുക, ഇപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഹെഡിങ് കൊടുത്തിട്ട് ഒബ്ജക്റ്റീവ്സ് എഴുതുക. അങ്ങനെ വൃത്തിയായിട്ട് തിരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇനി നിങ്ങളുടെ അടുത്ത് ലെവൽസ് ചോദിച്ചു, അപ്പോൾ ലെവൽസ് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ട് അതിനുശേഷം മാത്രം എന്തിലേക്ക് കിടക്കുക, ആ ലെവൽസ് ഓരോന്നും എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എസ് എഴുതാനായിട്ട് നല്ല ഭംഗിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് എസ് എഴുതുമ്പോൾ ഇപ്പോൾ 1.5 എഴുതാന്ന് വെച്ചാൽ പാരഗ്രാഫ് തിരിച്ച് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പാറ്റേണിനെ കുറിച്ചും എത്രത്തോളം എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ നമ്മളിപ്പോൾ എഴുതിയിട്ട് അതിൽ ചില ടേംസ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ സ്കെയിലാ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ എന്നുള്ള ടേമൊക്കെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റിലത്തെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ചില ഡെഫിനീഷൻസോ അല്ലെങ്കിൽ ചില എസ്സേകളോ ഷോർട്ട് എസ്സേ എഴുതുമ്പോൾ ടെക്സ്റ്റിലത്തെ അതേ പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിങ്ങൾ എഴുതും. ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ശരിയാണെന്ന് തോന്നുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പെന്നുകൊണ്ട് എഴുതുമ്പോൾ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, ബ്ലൂ പെന്നുകൊണ്ട് എഴുതുമെന്ന് വെച്ചാൽ ബ്ലാക്ക് പെൻ വെച്ചിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് ഫാദറിന്റെ പേര് എഴുതാം അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ നോക്കുന്ന ടീച്ചർക്ക് ഇത് കുട്ടിക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളതൊന്ന് പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടി ടൈം കളയരുത് കേട്ടോ. എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. എല്ലാതും ഇങ്ങനെ വിളിച്ച് വരെ അണ്ടർലൈൻ ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. 1st ക്വസ്റ്റ്യൻ എഴുതി, ദെൻ 5th ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യണേ. പക്ഷേ അതിന് 2 മാർക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടില്ല. കറക്റ്റ് ഏതാണോ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് വെച്ചാൽ അത് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിൻ്റെ സബ് പോയിൻറ്റ്സ്, ഇപ്പോൾ 1st ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ട് താഴോട്ട് എഴുതാനുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇടുക. ഇപ്പോൾ 1st നമ്പർ കൊടുത്തിട്ട് ABCD എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ താഴേക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഹാഷോ അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ട് താഴേക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വളരെ കൃത്യമായിരിക്കണം. പിന്നെ ഓർഡർ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 1, 2, 3, 4 എന്നുള്ള ആ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ എസ്എ ആദ്യം എഴുതി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്ക് അതാണ് ഈസി. നിങ്ങളിപ്പോൾ പ്ലസ് ടുവിലൊക്കെ അങ്ങനെ എഴുതിയിട്ട് പ്രാക്ടീസ് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എഴുതുക. പ്രാക്ടീസ് ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ അതിന് ട്രൈ ചെയ്യേണ്ട, കാരണം അതിന് ഒരുപാട് സമയം കളഞ്ഞിട്ട് ഷോർട്ട്
നോട്ടീസ് എഴുതാനൊന്നും സമയമുണ്ടാവില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേ തന്നെ എഴുതി മതി. ഏറ്റവും ബെറ്റർ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വരുന്നതാണത്, ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ച് നിങ്ങൾ എഴുതുക. എസ് ആദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ, യാതൊരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടാനായിട്ട് ശ്രമിച്ചാൽ മതി. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഒന്ന് നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കിയതെല്ലാം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ എസ് രണ്ടെണ്ണം നിർബന്ധമായിട്ടും എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എസ്സേ ഒക്കെ വലിച്ചു വാരി ഇങ്ങനെ എഴുതാതെ ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ച് ഹെഡിങ് കൊടുത്തിട്ടൊക്കെ സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പേജിൽ നമ്പറും പിന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റും രജിസ്റ്റർ നമ്പറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. പിന്നെ നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ചതിൻ്റെ നമ്പർ എഴുതേണ്ടതായിട്ട് വരും. അതൊക്കെ കൃത്യമായിട്ട് തന്നെ തെറ്റിക്കാതെ എഴുതുക കേട്ടോ. നമ്പർ ഓഫ് ദ എക്സാമിനേഷനുണ്ട്, അതേപോലെ സോറി നെയിം ഓഫ് ദ എക്സാമിനേഷനുണ്ട്, നെയിം ഓഫ് ദ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എഴുതിക്കോളും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കേസാണ്, പിന്നെ എത്രത്തോളം എഴുതണം എന്നുള്ള കേസ്, പിന്നെ എല്ലാ ക്വസ്റ്റ്യനും ആദ്യത്തെ രണ്ട് സെക്ഷനും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് എക്സാം ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസിൻ്റെ കേസിൽ പറയാനുള്ളത്. അണ്ടർലൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയായിട്ട് നിങ്ങൾ ഇപ്പോഴേ ശീലിക്കുക. അപ്പോൾ ഇംഗ്ലീഷിനൊക്കെ വളരെ നല്ലതാണ് അണ്ടർലൈൻ ചെയ്ത് എഴുതേണ്ടത്. അത് ഞാൻ സെപ്പറേറ്റ് ഞാൻ ഇംഗ്ലീഷിൻ്റെ ടൈം ആകുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലാംഗ്വേജിൽ മീൻസ് നിങ്ങളുടേതായിട്ടുള്ള ലൈൻസ് ആഡ് ചെയ്തുകൊണ്ട് എഴുതാം. ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ എഴുതുമ്പോൾ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിക്കുക. ആ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. കണ്ടിന്യൂസ്, പെർവാസീവ്, ഡൈനാമിക് എന്നുള്ള പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാലും മാർക്ക് പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഫുൾ ടെക്സ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ടെക്സ്റ്റ് ഇത് ലൈൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ടേം വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് വന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ അറ്റൻഡ് ചെയ്തതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ എക്സാം മുഴുവൻ കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് പോരാൻ ശ്രമിക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് തെറ്റാണ്, ഇത് നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് വയ്ക്കുന്ന ചിലപ്പോൾ ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും സാറ് വന്ന് പറയുക. അപ്പോഴേക്ക് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എക്സാം ഫുൾ കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് പോരാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എക്സാം നന്നായിട്ട് തന്നെ എഴുതുക. സോ താങ്ക് യു.